ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോമേഴ്സ് ഹഗ്ഗിംഗ് റെവല്യൂഷണറി ഫീച്ചറാണ്. ഇതെങ്ങനെ വെച്ചാൽ, ഇത് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതാണ് ഇത് ഇതിന്റെ ഫുൾ ട്രാൻസ്ഫോമർ ഏജൻസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ബേസിക്കലി ഇപ്പൊ നമുക്ക് അറിയാം, ഓപ്പൺ AI, ഓപ്പൺ അസിസ്റ്റൻസ്, സ്റ്റാർട്ടപ്പ് കോഡ്, അങ്ങനെ കുറേ ലാർജ് LLM എന്ന് പറയും, ലാർജ് ലാംഗ്വേജ് മോഡൽസ് അത് വരുന്നുണ്ട്. അപ്പൊ അത് വെച്ച് എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ബേസിക്കലി ഏജൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഇപ്പൊ നമ്മൾ ചോദിക്കാം, ഡ്രോ മീ എ പിക്ചർ ഓഫ് റിവേഴ്സ് ആൻഡ് ലേക്ക്. അപ്പൊ അതിനകത്ത് മെഷീൻ ലേണിംഗിനകത്ത് പല പല ടാസ്കുകൾ ഒരു സീക്വൻസിൽ ചെയ്താലേ അത് നടക്കത്തുള്ളായിരിക്കും. പക്ഷെ ഇവിടെ ഏജൻസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു നമുക്ക് വേണ്ട കാര്യം ഒരു ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ, ഒരു ചാറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതില് ഈ ഏജന്റ് അതിനെ ഒരു ഓട്ടോണോമസ് ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പൊ ഇവിടെ നോക്കാമെങ്കിൽ റീഡ് ഔട്ട് ലൗഡ് ദ കണ്ടന്റ് ഓഫ് ദ ഇമേജ്, ആ ഒരു ഇൻസ്ട്രക്ഷനെ, ആ ഒരു പ്രോംപ്റ്റ് ഈ ഹഗ്ഗിംഗ് ഫേസ് ഏജന്റ് ഈ ഓപ്പൺ AI നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ഒരു കൊലാബ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിന്റെ ടാസ്കുകളൊക്കെ അതിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് നമുക്ക് റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒന്നിന്റെ റിസൾട്ട്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഇത് വെച്ച് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, ഒരു ആർക്കിടെക്ചർ രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ്, ഇപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഇപ്പം ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ്. ആ ടൈമില് ഇപ്പം ജെയ് അലമാർ എന്ന് പറഞ്ഞൊരു കോഹർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു ഇപ്പം മെഷീൻ ലേണിംഗ് കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പൊ അതിൽ പുള്ളി പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഇതാണ്, കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഇങ്ങനത്തെ ഏജൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്യുമ്പോൾ ഒരു റെവല്യൂഷണറി ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ ഇപ്പം സ്റ്റാർട്ടപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വേണ്ട ഒരു ഗൈഡ് ലൈൻസ് ആണിത്. ഇപ്പൊ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ 4 layers, ഇപ്പൊ ആപ്ലിക്കേഷൻ ലെയർ, ഇപ്പൊ റിയാക്ട്, ആംഗുലാർ, അങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പം അതിന് മോഡൽസ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഓപ്പൺ AI ഒരു മോഡലാണ്, ഓപ്പൺ അസിസ്റ്റന്റ് ഒരു മോഡലാണ്. ഇപ്പൊ ഈ ഏജന്റ് എന്ന് പറയുന്നത് ഈ മോഡൽ ലെയറിൽ വരുന്ന ഒരു ഘടകമാണ്. പിന്നെ ഡേറ്റ, അത് ഇപ്പം പബ്ലിക് ഡേറ്റ ആവാം, പ്രൊപ്രൈറ്ററി ഡേറ്റ ആവാം. അപ്പൊ ആ ഡേറ്റയ്ക്ക് ഒരു, ഇപ്പൊ ഈ ഡേറ്റ എന്ന് വെച്ചാൽ ചാറ്റ് മാത്രമല്ല, നമ്മൾ ആപ്ലിക്കേഷൻ വഴി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഈ കസ്റ്റമർ ഡേറ്റേഴ്സ് ഒക്കെ ഡേറ്റ വെച്ചിട്ട് ഇപ്പം എനിക്ക് ഒരു റെസ്റ്റോറന്റ് സെർച്ച് ചെയ്യണം, അപ്പൊ അയാളുടെ പ്രൊഫൈൽ ഉണ്ടാവും, അയാളുടെ പ്രിഫറൻസ് ഉണ്ടാവും, അങ്ങനത്തെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ആ മോഡലിനെ കൊണ്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ലേയേർഡ് ആർക്കിടെക്ചർ, പിന്നെ ക്ലൗഡ് പ്ലാറ്റ്ഫോം, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കുറച്ചും കൂടെ എന്താ സ്കെയിലബിൾ ആപ്ലിക്കേഷൻസ് മെഷീൻ ലേണിംഗ് വേൾഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാണ്ട് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ്, ഇപ്പൊ ഇത് ട്രാൻസ്ഫോമർ ഏജന്റ് ഇന്ന് റിലീസ് ആയതാണ്, ഡു ചെക്ക് ഔട്ട് ദി കൊലാബ് അറ്റാച്ച്ഡ് വിത്ത് ദിസ്. അപ്പം ഈ ഒരു കൊലാബ് എടുക്കാമെങ്കിൽ അതിനകത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാണാം. അപ്പം ഈ കൊലാബ് ഞാൻ റൺ ചെയ്തൊക്കെ കുറച്ച് എറേഴ്സ് ഒക്കെ വരുന്നുണ്ട്, പ്രോബബ്ലി ദേ വുഡ് ഹാവ് ഫിക്സ് ഇറ്റ്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാമെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഓപ്പൺ അസിസ്റ്റന്റ്, ഓപ്പൺ API നമ്മള് പെയ്ഡ് ഒരു കീ വേണം, ഓപ്പൺ അസിസ്റ്റന്റിനകത്ത് ഒരു ഹഗ്ഗിംഗ് ഫേസ് ടോക്കൺ മതി. അത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ടെക്സ്റ്റ് കൊടുത്താല് നമ്മള് മെഷീൻ ലേണിംഗ് അറിയാത്തവർക്ക് പോലും ഇങ്ങനത്തെ ക്രിയേറ്റീവ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക്സ്. ഈ ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.